ചിരിയരങ്ങ് വാട്സാപ്പ് കൂട്ടായ്മയിലെ സഹോദരി സഹോദരങ്ങളെ, കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്ധ്യാ വന്ദനം. ഞാൻ ജോൺസൺ പാത്തിക്കൽ പെരുമ്പാവൂർ. ഞാനൊരു LIC ഏജൻ്റാണ്. അതിലുപരി പെരുമ്പാവൂർ ബദേൽ സുലോക്കോ യാക്കോബായ സുറിയാനി പള്ളിയിലെ പ്രധാന ശുശ്രൂഷകനാണ്. കൂടാതെ യാക്കോബായ സഭയുടെ ആധ്യാത്മിക പ്രസ്ഥാനമായ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പെരുമ്പാവൂർ ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ കൂടിയാണ്. ഒരു ചെറിയ കല ആസ്വാദകൻ കൂടിയാണ്. വലിയ സന്തോഷത്തോടെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം പ്രഗത്ഭരും പ്രശസ്തരുമായ കലാ കായിക പ്രതിഭകൾ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ഈ വലിയ സംരംഭത്തിൻ്റെ 210th ദിവസമായ ഇന്ന് ഈ ഗ്രൂപ്പിൻ്റെ ജീവാത്മാവായ ചേലക്കുളം റഹ്മാനുക്ക ഇന്നലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് വന്ന് ക്ഷീണിതനായി കിടക്കുന്ന സമയം എന്നെ വിളിച്ച് ഇന്നത്തെ ദിവസം ഈ ഗ്രൂപ്പിൻ്റെ ഉദ്ഘാടനം നീ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആകെ അന്താളിച്ചു പോയി. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വലിയ വലിയ ആളുകൾ ഉദ്ഘാടനം നിർവഹിച്ച സ്ഥലത്ത് ഒന്നുമല്ലാത്ത ഈ എളിയവൻ അത് ചെയ്യണമെന്ന് കേട്ടപ്പോൾ ഏറെ അഭിമാനം തോന്നി. 27/12/2020 സ്ഥാപിതമായ അല്ലെങ്കിൽ ആരംഭിച്ച ഈ ഗ്രൂപ്പിൻ്റെ ആദ്യ ദിന ഉദ്ഘാടനം കലാഭവൻ ടെൽമ നിർവഹിച്ചതിന് ശേഷം ഗ്രൂപ്പിന് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. സിനിമാ രംഗത്തെ പ്രശസ്തനായ ലാൽ ജോസാർ, ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ സാർ, ഒളിമ്പ്യൻ ശ്രീജേഷ് തുടങ്ങി കലാ സാംസ്കാരിക രാഷ്ട്രീയ സിനിമ മിമിക്രി രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികൾ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ഈ കൂട്ടായ്മയുടെ ഇന്നത്തെ ഉദ്ഘാടകനായി ഈ മേഖലകളിലൊന്നും അറിയപ്പെടാത്ത എന്നെ റഹ്മാനുക്ക ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നുകയാണ്. ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ഗ്രൂപ്പിലും കാണാത്ത വ്യത്യസ്തങ്ങളായ പല സംഭവങ്ങളും ഇതിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. തമാശയായിട്ടാണെങ്കിൽ പോലും ഒരു മന്ത്രിസഭാ രൂപീകരണം, ഗ്രൂപ്പിന് ഒരു മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, വിവിധ വകുപ്പ് മന്ത്രിമാർ, സ്പീക്കർ തുടങ്ങിയ ഒരു മന്ത്രിസഭ ഈ ഗ്രൂപ്പിൽ നിലവിലുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഗ്രൂപ്പ് ഒരു ദിവസം കൃത്യസമയത്ത് ആരംഭിക്കുന്നു, കൃത്യസമയത്ത് അവസാനിക്കുന്നു. അത് ഈ ഗ്രൂപ്പിൽ മാത്രം കാണുന്ന ഒരു വലിയ മഹിമയാണ്. എല്ലാ ദിവസത്തെയും ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗ്രൂപ്പിലെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും അവരവരുടെ അറിവുകൾ പകർവാൻ തക്കവണ്ണം ഒരു ക്വിസ് മത്സരം ഈ ഗ്രൂപ്പിൽ സംഘടിപ്പിക്കുന്നു. എല്ലാവരും അതിൽ പങ്കാളികളാകുന്നു. തങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ശ്രമം കണ്ടെത്തുന്നു. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. അതുകൂടാതെ മറ്റൊരു ഗ്രൂപ്പിലും കാണാത്തതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ പ്രധാന ചുമതലക്കാരിൽ ഒരാളായ
ഗ്രൂപ്പിന്റെ റഹ്മാനുക്കായുടെ വലങ്കൈ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരിക്കുന്ന പരീദ് സാഹിബ് നേതൃത്വം നൽകുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കാം എന്ന